കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ വരണാധികാരിയായ കളക്ടർക്ക് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കൊല്ലത്ത് ചരിത്രവിജയം നേടുമെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം ജി കൃഷ്ണകുമാർ പറഞ്ഞു. കൊല്ലം താലൂക്ക് ജംഗ്ഷനിൽ നിന്നും NDA നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. 12 മണിയുടെ പത്രിക നൽകി. മലയാളത്തിൽ പ്രതിജ്ഞ ചൊല്ലിയായിരുന്നു പത്രിക സമർപ്പിച്ചത്. 4 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. കൊല്ലത്തെ NDA മുന്നണി ചരിത്രവിജയം നേടും, മാധ്യമങ്ങൾക്ക് ശരിയായ പൾസ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 2 സീറ്റ് ഒഴികെ ഏതും ജയിക്കുമെന്ന സാഹചര്യമാണ്. വയനാട് നടക്കുന്നത് നാടകമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. മാധ്യമ സുഹൃത്തുക്കൾക്കാണ് കിട്ടുന്നത്, കാരണം നിങ്ങളാണ് ഏതൊരു വാർത്തയും ഫ്ലാഷ് ചെയ്യുന്നതും ബ്രേക്ക് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ പൾസ് മനസ്സിലേക്കാണ്. കാരണം ഇതുവരെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ട് ആരും കണ്ടിട്ടില്ലായിരുന്നു. കാരണം രണ്ട് മുന്നണി എന്ന് പറയുന്നെങ്കിൽ പോലും ഇവർ രണ്ടിനും ഒരേ മുന്നണിയിൽ തന്നെയാണ് കാലാകാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണയാണ് മറ്റൊരു മുന്നണി കൂടെ വന്നിരിക്കുന്നത് അതിശക്തമായി. പണ്ട് നമ്മുടെ മുന്നണി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDAക്ക് എല്ലാ സീറ്റുകളിലും, അതായത് ഒരു 3 മാസം മുമ്പ് വരെ കേരളത്തിൽ 2 സീറ്റിൽ കൂടുതൽ വിജയിക്കില്ല, വിജയപ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇന്ന് 2 സീറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു വിജയപ്രതീക്ഷ വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ദക്ഷിണമേഖലാ പ്രസിഡന്റ് KSോമൻ, ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ, കൃഷ്ണകുമാർ ജിയുടെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ, മകൾ ദിയ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.